അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവരല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത് എന്തുട്ട്, എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടിയടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ, അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി എന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനതിൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ച. രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി, ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിൾ വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെയും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരൊരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ടാ വിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവന് നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്.
അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനൻ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്ത് ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനൻ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണടാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിലെടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ച രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെയും പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തം, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞു കിടക്കുന്നു. എന്തിനു? നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല്ല. ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വേണ്ടെന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്ത മനുണ്ടാ പുറകെ. ഭ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. ഡാടാ, എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരാണ് നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയാ നമ്മൾ 4 പേരും ഒരു ഷെയർ അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയും. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്.
നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ടിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ, ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ, പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമേ. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കയ്യിലെ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമവും ഇല്ല നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ, എല്ലാം നേരിട്ടിതാ. അമ്മോ കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികളെ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയാ, ഒരു കൃത്രിമവും ഇല്ല. നിങ്ങൾ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പാവം ഞാൻ, അതെന്താ കണ്ടെങ്കിൽ ഇതാ, ഇതെങ്ങൾ ഇതാ
കൂപ്പക്കുച്ചില്ല പാവ ഞാൻ ഒന്ന് കയ്യടിച്ചങ്ങള് എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നടങ്ങൾ വലിയ ആളായണ്ട കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിതുക്കൻ ആ ഒരു മകന്, സുന്ദര ആ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യടികളെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറയുക എൻ്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിച്ചാണ്, ഒരു കൃത്രിമവും ഇല്ല. ഇതാ നോക്കിയ ആയിട്ടില്ല. ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാണ്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടെ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്ന അതെന്തിനാട്ടെ നിങ്ങൾ? ഞാൻ ലക്ഷം ചേട്ടൻ്റെ ഒരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടെ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കിട്ടും അല്ലേ, മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം. പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മനമാകെ നിറഞ്ഞു.
മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്തിനെങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരാം. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത്, പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്, പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. തോടെങ്കെ ദം മകൾ തേരാ സാത് നാ ചോടെങ്കെ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതേ നിന്നും കിണുങ്ങാതെ. ഇനിയുണ്ട്, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ, പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയ, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഴുത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിനൊരു കയ്യേറ്റി ആയിരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് ജയൻമാണ്ടേ അല്ലേ, ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ.
എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് മാമ, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലോ ഉണ്ട് കേട്ടോ മക്കളെ. അല്ലേ, നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം. അല്ലേ, അതിനടങ്ങാറാക്കി കഴിഞ്ഞു. നോക്ക് ആയിട്ടില്ല ജയൻ, അല്ലേ അങ്ങാടിയില്ല. അല്ലേ ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ, ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കണ. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം കേട്ടില്ല. അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അടിയിലുണ്ട്. ഓ നമ്മള് താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു, താളവട്ടം എന്ന ചിത്രത്തിൽ ഒരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന, അല്ലേ നല്ല രസമല്ലേ. അല്ലേ ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ. അല്ലേ ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ, ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, അങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല, മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റു. ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഇതെന്റെ വിധി നിങ്ങളുടെയും.
അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല, അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം പഠിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്, അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ടാ, നീ എന്തിനിത് ചെയ്തു? മോളെ നീക്കറിയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും ആണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധെ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷം നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേമകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നുകൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ. അല്ല, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല മോളെ. രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാച്ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേ പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേ പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറെ പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്.
എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടില് തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടറാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടി ഇറക്കിയെ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനൻ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. എനിക്കറിയാമോ എന്ത്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കണ കസേരയുടെ കോലൂരി വെച്ചു, ചാരുകസേരയുടെ കോലൂരി വെച്ച. രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കെ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കെ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെയും പോണവരെയൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വേണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ. ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. പ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന്, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുകാരനാ? ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ടാ മിണ്ടൂര് ഒടുക്കത്ത ജാടയാണ്. അവന് നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല.
അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയ ഇരുമ്പഴികളുടെ ഹലോ. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ ഇന്ന് അത്രായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിനും തയ്യാറാണ്. സിനിമ അതേപോലെ തന്നെ, അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയരുത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി കേൾക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാർ കഴിച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്കുള്ള അസ്വല്ലത്ത. അമ്മ ഇത് ജയൻ സാർ കഴിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളത്താമ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ, എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്, സത്യമാശ് കൂളായിട്ട് നമ്മൾ നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളം മച്ചോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളം താമേ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളം താ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം താമേ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലാസ് വെള്ളം താ, അമ്മ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലാസ് വെള്ളം താ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം, അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയത്, എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ, മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കോ, ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ, ബാബു എന്നെ വിട്ടു പോകരുത് ബാബു, രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ, ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോണ്ട്, ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും ആക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല, ആരും ആരും അതെന്തോ വിഷ്ണു, അതല്ല ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ ടീച്ചർ, മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിമിക്രി രംഗത്തും ടി വി രംഗത്തും അതേപോലെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള മൂന്ന് താരങ്ങളാണ്.
Ladies and gentlemen, first of all, I welcome on stage Ramesh Pishanadi. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ 2012 സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് 2013 ജഗദീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എന്നും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം, 2013 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടൊപ്പമായതിൽ വളരെ സന്തോഷം. 2012 ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു, പക്ഷേ അവസാനിച്ചില്ല. വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. സംഭവ ബഹുലമായ ഒരു 2012 ഏറ്റവും വേഗത്തിൽ കടന്നുപോയത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം 2012 ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. 2011 ബ്ലസി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികം ആരുമില്ലായിരുന്നെങ്കിലും 2012 ബ്ലസി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ 5 ലിറ്റർ പെട്രോൾ ഫ്രീ ആണ്. ഒരു 2015 ആകുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ 5 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെ ആയിരുന്നു. വരും വരില്ല, വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ, അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഖാദറിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നു, വളരെ സന്തോഷം. ഇങ്ങനെ 2012 നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. 2012 കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2012 ഏകദേശം 8 ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈ ബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന, ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ്, ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം ധർമ്മജൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. അല്ല, സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന്. നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ. എൻ്റെ സന്തോഷം അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ്. ഓ, പറയുന്ന കേട്ടാത്തൊന്നും. നാട്ടിൽ കോഴിക്കോട് വാസ്കോഡി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിൽ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു എന്ന്. പ്രത്യേക സന്തോഷം, ഇവിടെ വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിലെന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന 3 ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ച് തീർക്കണം. വേദിയിൽ കോമഡിയുമായി ഇനിയും കാണാം എന്നോറപ്പോടെ. ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ധർമ്മൻ 2 ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടൂട്ടു എന്നൊരു ശബ്ദം കേട്ടു. ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ധർമ്മൻ ഭാര്യയോട് വിളിച്ചെഴുമ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞു. Thank you.
പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവരെ, എന്തായാലും ഹലോ. ഐ ഞാൻ ചെറിയൊരു മെമക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ലെന്ന് അറിഞ്ഞു. പിന്നെ ഇവിടെ വാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആ ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ചെറിയൊരു ഐറ്റം. എന്തായാലും നമ്മുടെ ഒരു മര്യാദ, നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എന്റെ പേര് വാവാ, ഞാൻ ഇവിടെ മുണ്ടുവറമ്പ്. എന്റെ പേരാ മുണ്ടുവറമ്പ്. സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലായിട്ട് ഹെൽപ്പറായിട്ട്? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ എല്ലാവരും മേശരി ആകാറാണ് പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലുമായി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്നാ വൈകുന്നേരം 500 പെട്ടും, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ടി പോയിട്ടാ. ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളിവിടെ കേരളോത്സവം. പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. രണ്ടാൾക്കാര്, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റും സെക്കൻഡ് എനിക്കും. അതിന്റെ ശേഷപ്പോ ഇന്നെന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്ക. നിങ്ങളെ എന്താ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓലൊന്നും ആസിഫല്ലേ കണ്ടില്ല എന്നെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിച്ചടക്കൂ. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണെങ്കിൽ കൈ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാറിയല്ല. കൈ അടിക്കൂലേ? എന്താ എന്താ, അവിടുന്ന് കയറി വന്നാൽ മാറിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും വർക്കുണ്ട്. അതാ കൊല്ലിയില് വെള്ളം ഇല്ലാതായി. കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പറയുള്ളൂ. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? രണ്ടു മൂന്ന് ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ, ഞാൻ തന്നെ കൊടഞ്ഞിട്ടുണ്ട്. ബാവാനൊന്നും പരിചയപ്പെടണല്ലോ ഇവർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനല്ലേ. ബാവ വിവാഹിതനാണോ? തണ്ണിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ ഒരു വിളിയാ. ബാവയെ നീച്ചൂട്, മെറ്റടിച്ചേരി കൂട്, അമ്മിയമ്മ വെച്ച് മുളകരച്ചൂട്. അത് അമ്മിയമ്മ വെച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്ത. പെണ്ണുങ്ങള് കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കല്ലോ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ, കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് വരെ വേക്കിലൊക്കെ എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാവ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ. ജനറേറ്റർ ആ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോഴോ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോഴോ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബാ? ചാട്ട ഞാൻ കയ്യടിക്കണേ. കൊല്ലിയിൽ വെള്ളം ലൈറ്റാ, പേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക, ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പം ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫാവും, അപ്പം ഇതിൻ്റെ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസുള്ള ഐറ്റംസാ. ലേഡീസുള്ള ഐറ്റംസ് എന്താണത്? തേങ്ങ ചെരവും പൊള്ളൊച്ച. തേങ്ങ ചെരവും പൊള്ളൊച്ച. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാകുക, ഇത് ചെരവി ചെരവി ചേട്ടന്റെ അടുത്ത് അടുത്ത് എത്ര നേരത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ അതെന്താ? ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ, ആ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോളൊച്ചേ. ഇങ്ങനെ ഉണ്ടാകുക, പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പൊപ്പിയാണെങ്കിലും അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്നാല്, മരണത്തിൽ ബൈക്ക് ഓടിക്കണാണല്ലേ, സർക്കസ് കൂടാതെ ചെന്നാല് ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴേ. യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് അതിന്റെ ശബ്ദം. പാട്ട വണ്ടി ഇറക്കം ഒന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ. എന്താ പാട്ട വണ്ടി അതാ.
അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ് നമുക്കറിയാം, സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീഷ സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാള് ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റോ? കാണാൻ ഇയാളെ കണ്ടുകഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടുകഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാണ്. അങ്ങനെയാണെ പെട്ടെന്ന് കടത്തിവിട്. ആ മനസ്സിലെ. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് എന്തുണ്ടത്? അത്തപ്പൂക്കൾ ഇറങ്ങി വന്നത് ഇങ്ങോട്ട് വാ. അലുവപീഡിയ മാറ്റത്തെ ഒരു ചങ്ങായി. ഇയ്യപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാല് മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. ആ അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ? ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനാ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാമെന്ന് തന്ന സാധനാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല കൊച്ചാപ്പി. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിന്ന് വിളിക്കുന്ന പേരെന്താണ്? വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ടാരുമില്ല, ഇപ്പൊക്കെ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? അഞ്ചു പേര്. അല്ല അഞ്ച് ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയാ നിർത്തിക്ക്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വിതരണ കോർപ്പറേഷനിലാണ്. ഓ റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്മല പറമ്പിൽ പള്ളി പറമ്പില പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് അഞ്ചു രൂപയ്ക്ക് വിൽക്കുക തന്നെ. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബി എഡോ? അല്ല 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യു പിയിലാണ്. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട്. ഒരു ഗവൺമെന്റ് യു പി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാണ്. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്? കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ? പഠിച്ചൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വല്ല അടിച്ചോയില്ല? ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇയൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടില് ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ? ഓണാക്കി വെച്ചിട്ട്. ഓണാക്കി വെച്ചിട്ടോ? കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. എടോ നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്. ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഞാൻ കോതണ്ടമാണ് റെഡ്ഡേ. ഈ പറഞ്ഞ സാധനം ഞാനോ? ഏ കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ ആ പറ്റൂല. ഞാൻ വേണേലും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി. വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയില് പേരിടാൻ പറ്റോ? പിന്നെ ഇതല്ലാത്ത ഈ പേരെന്നെ പറയണം. പറയണം പഞ്ചുള്ള പേരാണിത്. എന്നാ പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കും.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയ ജയൻ ജയൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. ഈ പരഭൂമന കൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിങ്ങൾക്ക് വേഷടിയും മയക്കി പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂരിയങ്ങൾ തോന്നുന്നു സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമന്റെ ഗു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമന്റെ ഗു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിഷ്യന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക, എന്നെ ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ മുട്ടു മറിക്കുന്ന കുട്ടികളുണ്ട്, എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പഠിക്കാം. റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഒരു കമ്മിറ്റ് ശ്രീ ജനാർദ്ദന. വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ്, ഇടാ ഈ സ്വീകരിക്കാരുടെ പറഞ്ഞ മഹാശബ്ദങ്ങൾ. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. പിടികിട്ടി പിടികിട്ടി.